എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. വലിയവനായ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. 15-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ദൈവവും അബ്രഹാമുമായിട്ട് ചെയ്യുന്ന ഒരു നിയമമാണ്, ഒരു ഉടമ്പടിയാണ്. അതിനുവേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു, ചില മൃഗങ്ങളെ പക്ഷികളെ കൊണ്ടുവരുന്നു. അതാണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. അതിൻ്റെ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിച്ചു. 12 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസയും അവൻ്റെ മേൽ വീണു. നോക്കുക, ദൈവം അവനുമായിട്ട് ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ അതുകൊണ്ട് കാണുവാനായിട്ട് സാധിക്കും. ആ അവസ്ഥയിൽ വലിയവനായ ദൈവം തൻ്റെ അടുക്കൽ വന്ന് തന്നോട് സംസാരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നാമും ഇതുപോലെ അന്ധകാരത്തിൻ്റെയും ഭീതിയുടെയും അടിത്തറയിൽ ആയിരിക്കുന്നതായ സമയങ്ങളിൽ വലിയവനായ ദൈവം നമ്മോട് സംസാരിക്കുകയും നമ്മുടെ അടുക്കലേക്ക് വരികയും ചെയ്യുന്ന ഒരു പ്രതിനിധാനം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. 13-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്നും നീ അറിഞ്ഞുകൊള്ളുക. 14-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിൻ്റെ ശേഷം അവരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു വരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോടെ ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല, അരുളി ചെയ്തു. നോക്കുക, ഇവിടെ 100 ആണ്ടുകൾക്ക് ശേഷം വീണ്ടും സംഭവിക്കുവാൻ പോകുന്ന, ചില വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സംഭവിക്കുവാൻ പോകുന്നതായ വലിയ കാര്യം അബ്രഹാമിനോട് നേരത്തെ വലിയവനായ ദൈവം പറയുകയാണ്. ദൈവത്തിന് നാളെ നടക്കുന്ന സംഭവങ്ങൾ നല്ലപോലെ അറിയാം. നമ്മുടെ ജീവിതത്തിലും നാളെ എന്താണ് നടക്കുവാൻ പോകുന്നതെന്ന് ദൈവം അറിയുന്നു. അടുത്ത ചുവട് നമുക്കറിയത്തില്ല, എന്നാൽ ദൈവം അടുത്ത ചുവട് അറിയുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ദൈവം നന്നായി അറിയുന്നവനാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കലും ഒരു ഭാവികാലമില്ല, എപ്പോഴും അത് വർത്തമാനകാലം തന്നെയാണ്. നമുക്കാണ് ഭാവികാലം, അടുത്ത കാലം നമുക്കറിയാത്ത വരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാം നക്തതും വളർന്നതുമായി കിടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാം. ഇവിടെ പറയുകയാണ്, അവർ മിസ്രയീമിലേക്ക് പോവുകയും അതിനുശേഷം 4-ാം തലമുറ തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബ് ഇവിടെ നിന്ന് പോയി. അതിനുശേഷം യാക്കോബിൻ്റെ മകൻ മോശ തിരിച്ചു വരുന്ന ആ അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ നടക്കുന്നു. വീണ്ടും 17-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. നമുക്ക് ഇവിടെ 2 കാര്യമാണ് ചെയ്തിരിക്കുന്നത്. 1, പുകയുന്ന തീച്ചുള. 2, ജ്വലിക്കുന്ന പന്തം. പുകയുന്ന തീച്ചുള എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ദയനീയമായ അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ഓരോരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ആ മിസ്രയീമിലെ ദീർഘകാല അടിമത്വം, കനാനിയ രാജാക്കന്മാരുടെ മേൽക്കോഴ്മ, ബാബിലോണിൻ്റെ പ്രവാസകാലം, ചിന്നിച്ചെതിരിപ്പോകുന്ന അവരുടെ ഇന്നത്തെ നിന്നാവഹമായിരിക്കുന്ന അവസ്ഥ, ഇവയൊക്കെ ഈ പുകയുന്ന തീച്ചോള നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആവർത്തന പുസ്തകം 4:20, 1 രാജാക്കന്മാർ 8:51, യെശയ്യാ 48:10 എന്നീ ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദയനീയമായ അവസ്ഥ, പുകയുന്ന തീച്ചോള. നമ്മുടെയും അവസ്ഥ ഇതുതന്നെയാണ് കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും പുകയുന്ന അനുഭവങ്ങൾ, തീച്ചുളയുടെ പുകയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പുകയുന്ന തീച്ചുളയെ കെടുത്താത്ത ദൈവം, ഒടിഞ്ഞ ഓടാമ്പലുകളെ നശിപ്പിക്കാത്ത ദൈവം എന്ന ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പുകയുന്ന അനുഭവത്തിൻ്റെ ഒരു അവസ്ഥയാണ്. പ്രിയവിശ്വാസികളെ, നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെയുള്ളതായ ദയനീയമായ അവസ്ഥകൾ, പുകയുന്ന തീച്ചുളയുടെ അനുഭവങ്ങൾ നമ്മൾക്ക് വരും. എന്നാൽ അവിടെ നാം കാണുന്നത് ആ തീച്ചുളയുടെ മധ്യത്തിലും എന്താണ് അവിടെ നാം കാണുന്നത്?
തീച്ചോളയുടെ മധ്യത്തിന് നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി, ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അപ്പോൾ ഈ ജ്വലിക്കുന്ന പന്തം എന്ന് പറയുന്നത് വലിയവനായ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെയാണ് നാം കാണുന്നത്. അപ്പോൾ നമ്മുടെ പുകയുന്ന തീച്ചുളയുടെ മധ്യത്തിലും ജ്വലിക്കുന്ന ഒരു പന്തമായിട്ട് എപ്പോഴും ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയ വിശ്വാസികളെ, നാം എത്രയോ ധന്യരാണ്. നമ്മുടെ ജീവിതത്തിൽ പുകയുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അതിൻ്റെ മധ്യത്തിൽ ജ്വലിക്കുന്ന ഒരു പന്തമായിട്ട് കർത്താവ് വലിയവനായ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരും. അതിനുശേഷം പറയുകയാണ്, അവനോട് പറയുകയാണ്, ഇന്ന് ഈ നിരിക്കുന്ന ദേശം മുഴുവനും ഒരു നിനക്ക് തരുമെന്ന് ഒരു 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 നിയമം ചെയ്യുകയാണ്. എവിടെ മിസ്രയീം നദി മുതൽ യഫ്രീം നദി മഹാനദി വരെയുള്ളതായ എല്ലാ ഇടവും നിനക്ക് തരും. ദൈവം മോശയോട്, സോറി, അബ്രഹാമിനോട് ചെയ്ത വലിയൊരു വാഗ്ദത്തം, വലിയൊരു നിയമം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കും വലിയവനായ ദൈവം കനാൻ ദേശം അവൻ നമുക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. നാം സ്വർഗീയ കനാനിലേക്ക് പോകും. ആ കനാൻ ദേശം, പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരുശലേം, ഇതൊക്കെയും നാം നമ്മുടെ അവകാശമാക്കി തരുവാൻ വലിയവനായ ദൈവം നമ്മെ പ്രസാദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പുകയുന്ന തീച്ചുളയുടെ മധ്യത്തിൽ നമുക്കൊരിക്കലും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അതിൻ്റെ മധ്യത്തിൽ എരിയുന്ന ഒരു പന്തമായിട്ട് നമ്മുടെ കർത്താവ് എപ്പോഴും നമുക്കോട് കൂടെയുണ്ട്. ആ കർത്താവിനെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് ജീവിക്കുവാൻ വലിയവനായ ദൈവം ഈ വാക്കുകൾ കൊണ്ട് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.